ഹായ് ഓൾ, എൻ്റെ പേര് ഫാത്തിമ സിയാദ്. എൻ്റെ ഫാദറാണ് മണക്കാട് ജയശ്രീ. എൻ്റെ ഫോണ് സാംസങ്ങിൻ്റെ S22 Ultra ആയിരുന്നു. എൻ്റെ ഫോണിൽ ഇന്ന് രാവിലെ ഫസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേഷന് ശേഷം ഒരു ഗ്രീൻ ലൈൻ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈൻ ഫോം ചെയ്തതിന് ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ സാംസങ്ങിൻ്റെ കസ്റ്റമർ സർവീസിൽ കൊണ്ടുവന്നാൽ സാംസങ് കമ്പനി ഡിസ്പ്ലേ റീപ്ലേസ് വാറണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് കൊല്ലം പോളയത്തോടുള്ള സാംസങ്ങിൻ്റെ കസ്റ്റമർ സർവീസിൽ ഫോൺ കൊണ്ടുവന്നപ്പോൾ നമ്മൾ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചത് എന്ന പേരിൽ അതിൻ്റെ അകത്തുള്ള UV ഗം കയറിയിട്ടാണ് ലൈൻ ഫോം ചെയ്തതെന്ന് പറഞ്ഞ് ഇവർ ആ ഒരു റിജക്ട് ചെയ്യുവാണ്. നമ്മൾ റൂൾസും റെഡും അനുസരിച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ലൈൻ ഫോം ചെയ്തത് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആണ്. ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് കംപ്ലയിൻറ്റുമായിട്ട്, പക്ഷെ അവർ പല പല റീസൺസ് പറഞ്ഞ് റിജക്ട് ചെയ്യുവാണ്. എൻ്റെ ഫോൺ എടുത്തിട്ട് ഇപ്പോൾ 1.5 ഇയർ ആയിട്ടുണ്ട്. ഫിസിക്കൽ ഡാമേജ് ഒന്നുമില്ല, വാട്ടർ കയറിയിട്ടില്ല, ആകെ ഉള്ളത് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചു. നമ്മൾ ഏത് ഫോൺ എടുക്കുമ്പോഴും കൂടിയ ഫോൺ എടുക്കുമ്പോഴും ഒട്ടിക്കുന്ന സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചതിൻ്റെ പേരിൽ അതിലെ ഗ്ലൂ ഉള്ളത് കൊണ്ട് ഇവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. 20,000 രൂപ കൊടുത്ത് സാംസങ് S22 Ultra പുതിയ ഡിസ്പ്ലേ വാങ്ങിക്കാനാണ് പറയുന്നത്. അല്ലാതെ അവരായിട്ട് ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് തരത്തില്ല. അത് ജസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു, ജസ്റ്റ് ബാക്ക് കവർ ഊരിയിട്ട് ജസ്റ്റ് രണ്ട് സൈഡ് നോക്കിയിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് ഗ്ലൂ ഇരിപ്പുണ്ട്. ഇതുകൊണ്ട് ഞങ്ങൾ റിജക്ട് ചെയ്യുവാന്ന് പറഞ്ഞു. ഇനി ഒരു ഫർദർ ആയിട്ടുള്ള ഒരു അവരൊരു രീതിയിലൊരു ചെക്കിങ് ഒന്നും ചെയ്യാതെ തന്നെ ഡയറക്റ്റ്ലി റിജക്റ്റ് ചെയ്യുകയാണ്. എൻ്റെ കയ്യിൽ സാംസങ്ങിൻ്റെ ബില്ല് ഉൾപ്പെടെ ഇരിപ്പുണ്ട്. മൈജിയിൽ നിന്ന് വാങ്ങിച്ച ഫോണാണ്, അവിടുന്ന് തന്നെയാണ് ഈ ഡിസ്പ്ലേ ഒട്ടിച്ചത്. എല്ലാവരും ഫോണിൽ നോർമലായിട്ട് വാങ്ങിക്കുമ്പോൾ ഒട്ടിക്കുന്ന നോർമൽ ഡിസ്പ്ലേ തന്നെയാണ്, സ്ക്രീൻ ഗാർഡ് തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഈ ഒരു റീസൻ്റെ പേരിൽ ഈ ലൈൻ ഫോം ചെയ്തത് സോഫ്റ്റ്വെയറിൻ്റെ ലൈനാണ്, അത് അവർ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു കംപ്ലയിൻറ്റ് പേപ്പർ ഞാൻ രജിസ്റ്റർ ചെയ്തതായിട്ട് എഴുതിത്താം. അപ്പോൾ അവർ ഒരു പേപ്പർ ഡോക്യുമെൻ്റൊക്കെ രജിസ്റ്റർ ചെയ്ത് തന്നു. പക്ഷേ അതിൻ്റെ അകത്ത് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് ലൈൻ ഫോംഡ് ഡ്യൂ ടു UV ഗം, ഇത് മാത്രമാണ് റീസൺ. അല്ലാതെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണെന്ന് അത് മെൻഷൻ ചെയ്യുന്നത് എത്ര പറഞ്ഞിട്ടും സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണെന്ന് അവർ കറക്റ്റ് ചെയ്ത് തരുന്നില്ല. ഇവിടെ ആളുകൾ കൂടിയപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ലൈൻ ഫോം ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണത് കൊണ്ടാവാം, വെള്ളം വീണത് കൊണ്ടാവാം. ഇത്രയും നേരം ഇത് പറയുന്നില്ല, കാരണം എൻ്റെ ഫോൺ ഒരു രീതിയിലുള്ള ഫിസിക്കൽ ഡാമേജും വെള്ളം ഒന്നുമില്ല, സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് റിജക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ സാംസങ്ങിൻ്റെ ഫോൺ എടുക്കുന്ന S22 ആയാലും S23 Ultra ആയാലും എല്ലാം എടുക്കുന്നവർ ഒരുപാട് പേര് ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. 100 ഫോൺ കംപ്ലൈൻറ്റ് കൊണ്ടുവരുമ്പോൾ മാക്സിമം 90 ഫോൺസ് അവർ റിജക്ട് ചെയ്തിട്ട് ഒരു 5-6 ഫോൺ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് കാണിക്കുന്നത്. ഇവിടെ ഒരുപാട് പേര് ഇരിപ്പുണ്ട്, എല്ലാവർക്കും ഈ ലൈൻ ഫോം ചെയ്യുകയാണ്. ഈ ലൈൻ ഫോം ചെയ്തിരിക്കുന്ന എല്ലാം സോഫ്റ്റ്വെയർ അപ്ഡേഷൻ്റെ ഫർദർ ആയിട്ടുള്ള റീസൺ മൂലമാണ്. പക്ഷെ അത് അവർ റീസൺസ് ഓരോ റീസൺസ് പറഞ്ഞ് അവർ റിജക്ട് ചെയ്യാനാണ് മാക്സിമം. ഞങ്ങളിപ്പോൾ ഇത് കൺസ്യൂമർ കോർട്ടിൽ ഞങ്ങൾ ബില്ല് വെച്ച് ഫയൽ ഫോം ചെയ്യാൻ പോവാണ്, കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വളരെ തെറ്റായ ഒരു നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. സാംസങ് പോലെ വളരെ ശ്രദ്ധേയമായ കമ്പനിക്ക് ഈ രീതിയിലുള്ളൊരു പെരുമാറ്റമാണ് കാണിക്കുന്നതെങ്കിൽ എത്ര കസ്റ്റമേഴ്സാണ് അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? അവരുടെ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടാവണം. നിങ്ങൾക്ക് ഷെയർ ചെയ്യണം, നമുക്കാർക്ക് ഈ വീഴ്ച ഇനി മറ്റാർക്ക് സംഭവിക്കാതിരിക്കണം. ഓക്കെ.